71-ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മുക്കമേരിയയിലെ സഹകരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ സഹകരണ സെമിനാറും ഘോഷയാത്രയും സംഘടിപ്പിച്ചു. സഹകാരികളും ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കാളികളായി. നാടിൻ്റെ സമസ്ത മേഖലകളിലും സാന്നിധ്യമായി മാറിയ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വിളിച്ചോതിയ 71-ാമത് സഹകരണ വാരാഘോഷത്തിൻ്റെ ഭാഗമായാണ് മുക്കത്ത് സഹകരണ സെമിനാറും ഘോഷയാത്രയും സംഘടിപ്പിച്ചത്. മുക്കം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ സഹകരണ മേഖലയിലെ പുതിയ കാലത്തെ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്തു. നഗരസഭാ ചെയർമാൻ പി ടി ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള കരുത്ത് പകരുന്നതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സഹകരണ വാരാഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നത്. സംഘാടക സമിതി ചെയർമാൻ കെ ടി ബിനു അധ്യക്ഷനായിരുന്നു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ എൻ എം ഷീജ മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ രംഗത്തെ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് ഈ രംഗത്തെ ജനങ്ങളുടെ വലിയ നിക്ഷേപത്തെ കൈക്കലാക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് അവർ പറഞ്ഞു. വലിയ മാറ്റങ്ങളിലൂടെയാണ് സഹകരണ മേഖല കടന്നുപോയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ഇവിടെ മുൻപ് സംസാരിച്ച അതിഥികളൊക്കെ തന്നെ പങ്കുവച്ചു. 250,000 കോടി രൂപയുടെ നിക്ഷേപം ആണ് ഇന്ന് സഹകരണ മേഖലയുടെ, കേരളത്തിലെ സഹകരണ മേഖലയുടെ സമ്പത്ത്. ആ ഒരു നിക്ഷേപത്തിൽ കണ്ടുവച്ചുകൊണ്ട് ഈ നിക്ഷേപം തട്ടിയെടുക്കാൻ തന്നെ ലക്ഷ്യമാക്കിയിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് സഹകരണ സംഘങ്ങളുടെ പ്രതീക്ഷയായി തകർക്കാനുള്ള ആസൂത്രണമായിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. തകർക്കാനുള്ള നിയമപരമായിട്ട് സംസ്ഥാന വിഷയമായിട്ട് പോലും ഈ മേഖലയിൽ നുഴഞ്ഞു കയറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. സഹകരണ സംഘം പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജേഷ് വാര്യർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. വിവിധ സഹകരണ സ്ഥാപന പ്രതിനിധികളായ സന്തോഷ് സെബാസ്റ്റ്യൻ, കെ ടി ശ്രീധരൻ, മിനി കണ്ണങ്കര, ദീപു പ്രേംനാഥ്, ഓഡിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിജി എസ് ആർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വർണ്ണശബളമായ ഘോഷയാത്രയിൽ മുക്കമേഖലയിലെ സഹകരണ സ്ഥാപനങ്ങളിലെ സഹകാരികളും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും പങ്കെടുത്തു. പോസ്റ്റ് ഓഫീസ് റോഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മുക്കൻ ടൗൺ ചുറ്റി എസ് കെ പാർക്കിൽ സമാപിച്ചു. വിവിധ സംഘങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ ഘോഷയാത്രയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, മുക്കം.